പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ സ്വർഗം ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന വചനത്തെ ഞാനിപ്പോൾ വായിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 4 വാക്യമാണ്. അതിപ്രകാരം നാം വായിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകനായ യെശയ്യാവിൽ കൂടി പറഞ്ഞ ദൈവിക ദൂതാണ് ഇന്ന് രാവിലെ സമയം നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. അതായത്, നമ്മെ വഹിക്കുവാൻ, നമ്മെ പോറ്റി പുലർത്തുവാൻ, നമ്മെ സ്നേഹിച്ച് നമ്മെ നിത്യതയിലെത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും അത് മുഴുവനും സഹിക്കാൻ തയ്യാറോടുകൂടി കടന്നു വരുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ ഈ രാവിലെ സമയം ഓർക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 50 അധ്യായത്തിലും അതുപോലെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 6 വാക്യത്തിൽ, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വേദനകളും തൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോഴും ഒന്നും തടഞ്ഞു നിർത്താതെ അത് മുഴുവനും സഹിക്കാൻ തയ്യാറായത് നമ്മുടെ ജീവിതത്തെ നിത്യതയിൽ സന്തോഷത്തോടെ എത്തിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് കർത്താവ് ആഗ്രഹിച്ചത്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലാണ് ഇത് മുഴുവനും പ്രവചനാത്മാവിൽ എഴുതി വച്ചിരിക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ സമയം ഈ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവവൈദലെ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം മനോഹരമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ച് സഹിച്ച ആ നല്ല കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ കുടുംബം എങ്ങനെയായി തീരും, നമ്മുടെ വേദനകൾ ഏത് രീതിയിലായി അസ്തമിക്കും, പലതും ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഇല്ല, നമുക്ക് വേണ്ടി സകലതും സഹിക്കാൻ തയ്യാറായി വന്ന ആ നല്ല കർത്താവിൻ്റെ പാദമെടുത്തെങ്കിൽ ഈ രാവിലെ സമയം ഏൽപ്പിച്ച് ആ കർത്താവിൽ വിശ്വാസം ഉറപ്പിച്ച് നമുക്ക് നിൽക്കാം. അനേക രോഗികളെ സൗഖ്യമാക്കിയ, അനേക പ്രിയപ്പെട്ടവരെ വിടുവിച്ച ആ നല്ല കർത്താവിൻ്റെ സ്നേഹം ഇന്ന് രാവിലെയും നമ്മെയും അമ്മേ സ്തോത്രം സഹായിക്കുവാൻ ശക്തമാണെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിയേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ മഹത്വം അപ്പച്ചൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.